ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ അതിലെ ഒരു ഭാഗത്തെ പറ്റിയാണ്. അതിലെ രണ്ട് പരീക്ഷണങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പഞ്ചസാര ബോയിലിംഗ് ട്യൂബിലെടുത്ത് ചൂടാക്കുമ്പോൾ ട്യൂബിന്റെ വശങ്ങൾ കരിയും ജലഗണങ്ങളും കാണുവാൻ സാധിക്കും. എന്തെന്നാൽ പഞ്ചസാര ബാഷ്പീകരിക്കുന്നതിന് മുമ്പ് അത് കരിയും ജലവുമായി മാറും. കൽക്കണ്ടം, പഞ്ചസാരപ്പൊടി എന്നിവ ഒരു ഈർപ്പരഹിത ടെസ്റ്റ് ട്യൂബിൽ ചൂടാക്കിയാലും കാർബൺ അഥവാ കരി, ജലം എന്നിവ ലഭിക്കും. ഈ രാസപ്രവർത്തനത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം. C12H22O11 ചൂടാക്കുമ്പോൾ കാർബൺ പ്ലസ് വാട്ടർ കിട്ടും. ഇവിടെ C12H22O11 ഹീറ്റ് ചെയ്താൽ 12C+11H2O എന്ന് എഴുതിയിരിക്കുന്നത് ഇക്വേഷന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 12 അവിടെ ഇട്ടിരിക്കുന്നത്. 11 വാട്ടർ എന്നും ഈ പരീക്ഷണത്തിൽ നിന്നും പഞ്ചസാരയുടെ ഘടകങ്ങൾ കാർബണും ജലവുമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ കാർബണെ വീണ്ടും ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. പക്ഷേ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി 1806 കണ്ടുപിടിച്ചു. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുമെന്ന് ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ് ഇതിലേക്ക് നയിച്ചത്. പഞ്ചസാര എന്ന ശുദ്ധ പദാർത്ഥത്തെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ കഴിയും. അതുപോലെ ജലം എന്ന ശുദ്ധ പദാർത്ഥത്തെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഘടകങ്ങളാക്കാൻ സാധിക്കും. എന്നാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്വർണം, വെള്ളി മുതലായ ശുദ്ധ പദാർത്ഥങ്ങളെ വീണ്ടും രാസപ്രവർത്തനത്തിലൂടെ ഘടകങ്ങളാക്കാൻ സാധിക്കില്ല. ഇനി അടുത്ത പരീക്ഷണം നോക്കാം. ജലത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ഹെൻറി കാവൻഡിഷ് ആയിരുന്നു. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് അദ്ദേഹം നടത്തിയ പ്രസിദ്ധമായ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ഇത് സ്ഥിരീകരിക്കപ്പെട്ടു. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത എന്റെ വീഡിയോയിൽ അടുത്ത ഭാഗമായിട്ട് കാണാം. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.